ഞാൻ നിങ്ങളോട് ഇതൊരു R7 ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് നോക്കിക്കാണും. ഒരു എക്സോസ് സൗണ്ട് കേൾപ്പിച്ചു തരാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് ഗെസ് ചെയ്യാൻ പറ്റും. കാരണം ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഇതൊരു R7 ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് നോക്കിക്കാണും. കാരണം ഭയങ്കര R7 മെയിൻ ഫ്രണ്ട് സെക്ഷൻ എന്ന് പറഞ്ഞാൽ R7 ഒരു എടുത്തു വെക്കലാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് വേറൊന്നുമല്ല, നമ്മുടെ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള യമഹ R15 വെർഷൻ 4 M variant ആണ്. M variant തന്നെ ടോപ്പ് കളർ സ്കീം വരുന്നതാണ് ഈ ഒരു MotoGP എഡിഷൻ എന്ന് പറയുന്നത്. മോൺസ്റ്റർ MotoGP എഡിഷൻ. അപ്പോൾ ഇതാണ് അവരുടെ ടോപ്പ് വേരിയൻറ്റ് എന്ന് വെച്ചാൽ ഏകദേശം 217,000-218,000 രൂപയാണ് ഇതിൻ്റെ ഓൺറോഡ് പ്രൈസ് കേരളത്തിൽ. അപ്പോൾ ഡിസൈൻ വൈസ് മെയിനായിട്ട് ഈ ഒരു കളർ സ്കീമാണ് വണ്ടിയിൽ, ഈ ഒരു കളർ സ്കീമിൽ വണ്ടി കാണാൻ തന്നെ വളരെ ഐക്യാച്ചാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 5 colors വരുന്നുണ്ട്: റെഡ്, ബ്ലൂ, അതുപോലെ തന്നെ ബ്ലാക്ക്, പിന്നെ ഒരു സിൽവർ, അതാ M variant വരുന്നതാണ്, പിന്നെ ഈ കളറും. അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ഇപ്പോൾ വന്നിട്ടുള്ള V4 കളർ സ്കീംസാണ്. ഇപ്പോൾ നമ്മുടെ R15M ആ ഒരു കളറുണ്ട്, ഇതാണ്ട് ഈ ഒരു കളറ്. പിന്നെ നമ്മുടെ V4 എന്ന് വെച്ചാൽ വെർഷൻ 4 ഇത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് R15M എന്നുള്ള ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് 4 colors ഇപ്പോൾ വന്നിട്ടുള്ള: ബ്ലാക്ക്, അതുപോലെ തന്നെ അവരുടെ ഒരു ബ്ലൂ കളർ, ഐക്കോണിക് ആയിട്ടുള്ള ബ്ലൂ കളർ. ഇത്രയും കളർ സ്കീംസാണ് ഇപ്പോൾ ഷോറൂമിൽ വന്നിട്ടുള്ളത്. ഇതിൽ 2 ഇതാണ് എന്ന് വെച്ചാൽ ഒരു വെർഷനും കൊണ്ട്, അത് ഞാനിപ്പോൾ റിവ്യൂ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇത് സിൽവറും ഉണ്ട് R15M, പിന്നെ നമ്മുടെ ഒരു മോൺസ്റ്റർ എഡിഷൻ കളറും ഉണ്ട്. അതാണ് നമുക്കിവിടെ വന്നിട്ടുള്ള ഈ ഒരു കളറാണ് നമ്മുടെ ഈ ഒരു മോൺസ്റ്റർ എഡിഷൻ കളർ. ഇതും നമുക്ക് ഇതിനകത്ത് കളർ സ്കീം വരുന്നത്. ഈ 2 colors R15M വരുന്നത്. ഡിസൈൻ വൈസ് നോക്കുന്ന സമയത്ത് വണ്ടി വളരെ അട്രാക്റ്റീവാണ്, പ്രത്യേകിച്ച് ഈ ഒരു കളർ സ്കീമിൽ. R7 ആ ഒരു ഫ്രണ്ട് സെക്ഷനാണ്, ഫ്രണ്ടിൽ നമുക്ക് നോക്കുമ്പോൾ കാണുന്നത്. മോൺസ്റ്റർ ബാഡ്ജിംഗ് ഒക്കെ എല്ലായിടത്തും ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുന്ന സൈഡ് സമയത്ത് മൊത്തം സൈഡ് പാനൽസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് സെക്ഷനാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു റീഡിസൈൻ ചെയ്തേക്കുന്നത്, സൈഡ് പാനൽസും മാറ്റിയിട്ടുണ്ട്. ബാക്ക് സെക്ഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ വ്യത്യാസമായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം ഇതൊരു V3 ആ ഒരു ബാക്ക് സെക്ഷനെ ഓർപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനകത്തുള്ള ഒരു പെയിൻ സ്കീം ബ്ലൂവും അതുപോലെ തന്നെ ബ്ലാക്കും പിന്നെ ആ ഒരു മോൺസ്റ്ററിൻ്റെ ആ ഒരു ഗ്രീൻ കളേഴ്സുമാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഒരു യമഹയുടെ ലോഗോ, ഒരു ബാഡ്ജ് നമുക്കൊരു ബ്രൗൺസ് കളേഴ്സിലാണ് വന്നേക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ നമുക്കൊരു ട്രാക്ക് സ്പെക്ക് വണ്ടിയായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്കൊരു ട്രാക്ക് സ്പെക്ക്, കറക്റ്റ് ട്രാക്കിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ട് തന്നെ തോന്നത്തുള്ളൂ. ലുക്ക് വൈസ് വളരെ നീറ്റാണ്, വളരെ ഒരു റേസി ഫീൽ തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സ്പെക്സിലോട്ട് കിടക്കാം. ഫ്രണ്ട് സെക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ മോൺസ്റ്റർ ബാഡ്ജിങ്ങും ആ ഒരു യമഹ എല്ലാം കാണാം, മോൺസ്റ്റർ എനർജി എല്ലാ കാര്യം കാണാം. മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഡിസൈനാണ് മാറ്റിയിട്ടുള്ളത്. ഇപ്പം നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ 2 LED strips വരുന്നുണ്ട്. ഇതാണ് LED strips, DRLs വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഫ്രണ്ടിലൊരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് ആണ്. ഇത് ബൈ ഡയറക്ഷൻ ഹൈ ബീം ലോ ബീം ഇതിൽ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് വേണ്ടേ, ഇപ്പോൾ നമ്മുടെ ആ ഒരു ലാമ്പ് കത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ബീം ഇട്ട് കാണിക്കാം. സോ ഇതാണ് ഹൈ ബീം. ഇത് നമുക്ക് MT15 ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഫ്രണ്ട് സെക്ഷൻ നമ്മുടെ R7 കൂട്ട് തന്നെയാണ് കേട്ടോ. അതൊക്കെ മൊത്തം LED ആണ് ഹെഡ് ലാമ്പ് മൊത്തം. പിന്നെ നമുക്ക് ആ ഒരു മിറേഴ്സ് കാണാം. 17-inch അലോയ് വീൽസാണ്. അതുകൂടെ 100 MRF ടയേഴ്സാണ്, ട്യൂബ്ലെസ് ടയേഴ്സാണ്. പിന്നെ നമുക്ക് സിംഗിൾ ഡിസ്ബ്രേക്കാണ് കേട്ടോ, 282mm സിംഗിൾ ഡിസ്ബ്രേക്കാണ് വന്നിട്ടുള്ളത്. ബൈബ്രയുടെ ബ്രേക്ക് കാലിബേഴ്സും തന്നിട്ടുണ്ട്. മേജർ മാറ്റം വന്നിട്ടുള്ള ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷനാണ്. ഫ്രണ്ട് സസ്പെൻഷൻ ഇപ്പോൾ KYB 37mm അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് വന്നിട്ടുള്ളത്. V3 നിന്ന്
വലിയൊരു വ്യത്യാസമാണ്. വി ത്രീയിൽ വന്നിട്ടുള്ള ടെലിസ്കോപ്പിക് ആയിരുന്നു. അതിൻ്റെ ഒരു ഹാൻഡിലിംഗ് ആണെങ്കിലും അതിൻ്റെ ഒരു പെർഫോമൻസിലാണെങ്കിലും വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത്തവണ നമുക്ക് തന്നിട്ടുള്ളത്. അതിലൊരു ഗോൾഡ് കളറാണ് മേലിൽ വന്നിട്ടുള്ളത്. അത് കാണാൻ നല്ല ഒരു രസമാണ് കേട്ടോ. പിന്നെ നമുക്ക് താഴെ മറ്റേ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ കാണാം, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു എതിർപ്പ് വരുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലേ, ഇത് ഹാലജൻ ആണ്. ഈ ഇൻഡിക്കേറ്റേഴ്സ് ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ കത്തിച്ച് കാണിക്കാം. ഇവർക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോൾ നമുക്ക് ഹസാർഡ് വരുന്നുണ്ട് കേട്ടോ, സ്റ്റാൻഡേർഡായിട്ട്. വി ത്രീയിൽ ഇല്ലാതെ ഹസാർഡ് നമുക്ക് സ്റ്റാൻഡേർഡ് വരുന്നത്. പക്ഷേ ഇത് ഹാലജൻ ആണ് ഇപ്പോഴും. ഇത്രയും എൽ ഇ ഡി കാണിച്ചിട്ട് ഇവരിത് ഹാലജൻ ആക്കിയത് നമുക്ക് എന്താണ് ഇതിൽ ഇവർ ചിന്തിച്ചേ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതൊട്ടും ഇതിന് മാച്ചിങ് ആവാത്തൊരു കാര്യമാണ്. പറഞ്ഞു ഇത് എം വേരിയൻ്റ് ആണ്. അപ്പോൾ എം വേരിയൻ്റിൽ മാത്രം വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ പെയിൻ സ്കീം ഇല്ലാതെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് പെയിൻ സ്കീം എം വേരിയൻ്റിൽ മാത്രം വരുന്നതാണ്. വെർഷൻ 4 താഴത്തെ വേരിയൻറ്റിലൊക്കെ വരുന്നതിനകത്ത് ക്വിക്ക് ഷിഫ്റ്റർ ഇതുണ്ടോ, ക്വിക്ക് ഷിഫ്റ്റർ. ഇതിനകത്ത് ക്വിക്ക് ഷിഫ്റ്റർ സ്റ്റാൻഡേർഡാണ്. എന്ന് വെച്ചാൽ വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്. മറ്റേതിൽ അതൊക്കെ ഓപ്ഷണലാണ്. ഹാലജൻ ബൾബ് മാറ്റിയിട്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സും ആക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിനകത്ത് രണ്ടിലും മേജറായിട്ടുള്ള വ്യത്യാസം കേട്ടോ, ക്വിക്ക് ഷിഫ്റ്റർ പിന്നെ കളേഴ്സും. ക്വിക്ക് ഷിഫ്റ്റർ നമുക്ക് അതിൽ ഓപ്ഷണലാണ്, ഇതിൽ സ്റ്റാൻഡേർഡാണ് ഈ വേരിയൻറ്റിലും മറ്റേ സിൽവർ കളർ വേരിയൻറ്റിലും. അപ്പോൾ നമ്മുടെ മെയിൻ ഭാഗത്തിലോട്ട് വന്നു എഞ്ചിൻ. ഇത് ആ ഒരു സെയിം എഞ്ചിനാണ്. ഏകദേശം 155 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് 4-valve SOHC എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 18.4 BHP അറ്റ് 10,000 RPM 14.2 Nm ഓഫ് ടോർക്ക് അറ്റ് 7,500 RPM ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ വണ്ടിയിൽ നിന്ന് ഒരു ചെറിയ 0.2 BHP V3 നിന്ന് ഒരു 0.2 BHP കുറവുണ്ട്. പക്ഷേ ടോർക്ക് 14.2 ആയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 7,500 RPM നമുക്ക് ആ ഒരു പവർ കിട്ടും. സോ അതൊരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ. ആ ഒരു ഇതിൽ നമുക്ക് പവർ കുറച്ചുകൂടെ ലോവർ RPM നമുക്ക് കിട്ടും. 7,500 RPM മറ്റത് 8,500 RPM ആയിരുന്നു. പിന്നെ സൈഡ് പാനൽ വരുമ്പോഴൊക്കെ ഇവിടെ എയറൊക്കെ ഇങ്ങനെ പാസ് ചെയ്യാനുള്ള ആ ഒരു എയറോഡൈനാമിക് ഡിസൈനിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇത് നല്ല വിൻഡസ്റ്റ് ചെയ്തൊരു വണ്ടി തന്നെയാണ്. കാരണം ആ ഒരു കറക്റ്റ് സ്പോട്ടായിട്ട് ടക്കിൻ ചെയ്തിരുന്ന് പോകാൻ പറ്റുന്നൊരു വണ്ടി തന്നെയാണ്. പിന്നെ നമുക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് അലുമിനിയം സിങ്ങാമും കാര്യങ്ങളൊക്കെ കാണാം. ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും 170 mm ആണ്. വ്യത്യാസമൊന്നുമില്ല. സൈഡിൽ വരുമ്പോഴത്തേക്കും എക്സോസ്റ്റിൻ്റെ അവിടെ ഒരു നമുക്കൊരു ഹീറ്റ് ഷീൽഡും കാര്യങ്ങളൊക്കെ കാണാം. നീറ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. എക്സോസ്റ്റോണ്ട് ഞാൻ കേൾപ്പിക്കാം. പിന്നെ നമുക്ക് വന്നിട്ടുള്ള പുറകിലെന്ന് പറഞ്ഞത് എൻ്റെ ഈ ഒരു മോണോഷോക്ക് സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. അതൊരു ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് പുറകെ വന്നിട്ടുള്ളത്, മോണോഷോക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രെയിം, ഇതൊരു ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡെൽറ്റ ബോക്സ് ഫ്രെയിമാണ്. ഡെൽറ്റ ബോക്സ് ചാസിസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. V3 പോലെ തന്നെ ഇതൊക്കെ നമുക്ക് റെവ്സ് യുവർ ഹാർട്ട്, മോൺസ്റ്റർ എനർജി, ആ ഒരു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ബാക്കിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് വെച്ചാൽ ഇതിന് ബാക്ക് സെക്ഷൻ വളരെ V3 വലിയ വ്യത്യാസം. ഇത് ബാക്കിൽ നോക്കി ആർക്കും മനസ്സിലാകത്തില്ല ഇതൊരു V4 ആണെന്ന്. അപ്പോൾ ബാക്കിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സും പിന്നെ നമുക്കാ ഒരു ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും കാണാം. അവിടെ നമുക്ക് എയർ കയറാനുള്ള ഒരു ഇത് ഡിസൈൻ ഫോം അത് തന്നെ വന്നിട്ടുണ്ട്. ടയേഴ്സാണ്, ടയേഴ്സ് ഇത് പുറകെ വന്നിരിക്കുന്ന 140 സെക്ഷനാണ്. MRF ടയേഴ്സാണ്. 220 mm സിംഗിൾ ഡിസ്ബ്രേക്കും നിസിൻ്റെ ബ്രേക്ക് കാലിബേഴ്സും വന്നിട്ടുണ്ട്, 17-inch അലോയ് വീൽസിൽ. സോ അത് വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമുക്ക് 6-speed ഗിയർ ബോക്സ് ആണ് വന്നിട്ടുള്ളത്. ഫുഡ് പാക്സ് ഒക്കെ ആണെങ്കിലും നൈസ്ലി ആണ് ചെയ്തേക്കുന്നത്. നമുക്കിവിടെ ഉണ്ടോ ഒരു കർവ് ലീനൊക്കെ എടുക്കുന്ന സമയത്ത് താഴെ ഇതാക്കാനുള്ള. പിന്നെ ഇതാണ്ട് ഇതാണ് നമ്മുടെ ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ ആ ഒരു അസംബ്ലി ഇവിടെ കാണാം. നമുക്ക് ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ അപ്പോൾ ക്വിക്ക് ഷിഫ്റ്റർ വർക്ക് ആണെന്ന് വെച്ചാൽ ഏകദേശം 5,000 RPM കഴിയുമ്പോഴാണ് ക്വിക്ക് ഷിഫ്റ്റർ വർക്ക് ആവുന്നത്. അത് ഞാൻ ഓടിക്കുമ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള മാറ്റം. പിന്നെ എന്താണ് നമുക്ക് ബാക്കിലെ പില്ലൻ സീറ്റ് ഇപ്പോൾ റിമൂവ് ചെയ്യാം, അവിടെ കീ കൊടുത്ത്. പിന്നെ ഈ ഒരു സീറ്റ് ആണെങ്കിലും കുറച്ചും കൂടി ഫ്രണ്ടോട്ട് കയറ്റി നമുക്ക് കുറച്ചും കൂടെ പുറകിലോട്ട് മൂവ് ചെയ്യാനുള്ള സ്ഥലം കൂടുതൽ വന്നിട്ടുണ്ട് V3 കമ്പയർ ചെയ്യുമ്പോൾ സമയത്ത്. ഞാനിപ്പോൾ എന്തായാലും മേജർ ചേഞ്ചസ് ആയിട്ടുള്ള നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ കാണിക്കാം. വണ്ടിയിലോട്ട് കയറിയിരിക്കാം. വണ്ടിയോട്ട് കയറിയിരിക്കുമ്പോൾ ഫസ്റ്റ് വ്യത്യാസം തോന്നുന്നത് വെച്ചാൽ ഈ ഒരു ടാങ്കിൻ്റെ ഏരിയ ആണ് കേട്ടോ. ടാങ്കിൻ്റെ ഏരിയയിൽ യമഹ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അത് ഈ ഒരു കളർ സ്കീമിലാണ് കേട്ടോ. ഇത് യമഹ മോട്ടോർ സൈക്കിൾ കണക്ട്, യെസ്, ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉണ്ട്. ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ പുതിയതാണ്. അതിനകത്തോട്ട് നമുക്ക് ഇമെയിൽസ്, SMS, കോൾ നോട്ടിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് കിട്ടും. അപ്പോൾ ഇതൊരു ഓൾ ന്യൂ ക്ലസ്റ്ററാണ്. പിന്നെ നമ്മുടെ ടാങ്ക് കപ്പാസിറ്റി പറഞ്ഞാൽ തന്നെ 11 liters ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഒരു ഈ ഒരു ടാങ്കിനൊരു ബിഗ് ബൈക്ക് ഫീലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഒരു ബിഗ് ബൈക്ക് ഫീലൊക്കെ ഉണ്ട്. പിന്നെ വ്യത്യാസം വന്നിട്ടുള്ളത് എൻ്റെ ഇതാണ്, നമ്മുടെ കിൽ സ്വിച്ചും സ്റ്റാർട്ട് ബട്ടണും എല്ലാം ഒരിടത്താണ്. പിന്നെ ഹസാർഡിൻ്റെ സ്വിച്ച് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ രണ്ട് ക്യാപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ഫോക്സിൻ്റെ അവിടെ രണ്ട് ക്യാപ്പ്, നമ്മുടെ R1 തോന്നിക്കുന്ന ടൈപ്പുള്ള ക്യാപ്പുകളാണ്. അത് കാണാൻ നല്ല രസമുണ്ട്. R15M എന്ന അതിൽ ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പാസ് ലൈറ്റും ഹൈ ബീം ലോ ബീം ഇൻഡിക്കേറ്റേഴ്സ് ഹോൺ ബേസിക്കാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ക്ലസ്റ്റർ ഓണാക്കി കാണിക്കാം. ഓക്കെ,
R15 R155 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ രണ്ട് മോഡാണുള്ളത്, സ്പീഡ് മോഡും അതുപോലെ തന്നെ ട്രാക്ക് മോഡും. സ്പീഡ് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ലാപ് ടൈമറും കാര്യം അല്ല, സ്ട്രീറ്റ് ടൈമർ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഈ ഒരു ലേ ഔട്ടാണ് വരുന്നത്. ഇപ്പം ട്രാക്ക് മോഡ് കാണിച്ചു തരാം, നമുക്ക് ചേഞ്ച് ചെയ്യുന്ന ഇവിടെ ഇൻഫോ ബട്ടൺ ഉണ്ട് കേട്ടോ. ഇപ്പം ട്രാക്ക് മോഡ് വന്നു കഴിഞ്ഞാൽ നമുക്കതിയൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കണ്ടോ, ലാപ് ടൈമർ, ഫാസ്റ്റസ്റ്റ് ലാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം ട്രാക്ക് മോഡ് യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ ഇവിടുത്തെ ഓഡോമീറ്റർ അല്ല ടാക്കോമീറ്ററിൻ്റെ RPMൻ്റെ ഒരു ഇതും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 6000 RPM തൊട്ട് അവർ കാണിക്കുന്നുള്ളൂ ആ ഒരു ഇതിൽ. മറ്റേ സ്ട്രീറ്റ് മോഡ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സ്ട്രീറ്റ് മോഡ്. അപ്പോൾ ഇതിൽ നമുക്ക് 1000 RPM തൊട്ട് മറ്റേ 13000 RPM വരെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ ഏത് മോഡാണ് ഇവിടെ കാണിക്കുന്നുണ്ട്, ടൈമുണ്ട്, പിന്നെ നമ്മുടെ ഫ്യൂൽ ഗേജ്, ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, പിന്നെ നമ്മുടെ ട്രിപ്പ് 1 ട്രിപ്പ് 2 ഓഡോമീറ്റർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചാക്കോമീറ്റർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിനെ ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ആക്കാനും പറ്റും. ഇപ്പോൾ ട്രാക്ഷൻ ഓൺ ആണ്, നമുക്ക് നെക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ട്രാക്ഷൻ ഓഫായി കാരണം അപ്പോൾ TCS ലൈറ്റ് കാണും. പിന്നെ ഇവിടെ നമുക്ക് ബാക്കി നമ്മുടെ മറ്റേ സാധനം വരുമ്പോൾ എന്താ ക്വിക്ക് ഷിഫ്റ്റർ വരുമ്പോൾ ഇവിടെ നമുക്ക് സിഗ്നൽ കാണിക്കും. സോ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹാൻഡിൽ ബാർ ആണെങ്കിലും കുറച്ചുകൂടെ ഒന്ന് റേസ് ആയിട്ടുണ്ട് കേട്ടോ, കുറച്ചൊന്ന് റേസ് ആയിരിക്കും. അത് ഓടിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ട്രാക്ഷൻ ഓഫ് ചെയ്തിട്ടേക്കുമാണ് നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ അത് ബാക്കി മൊത്തത്തിൽ പറഞ്ഞുതരാം. 142 kgsേ ഉള്ളൂ, നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ടക്കിങ് ചെയ്തിരിക്കാനും പറ്റുന്നതാണ്. ഒരു എക്സോസ് സൗണ്ട് കേൾപ്പിച്ചു തരാം. സോ ഗൈസ്, നമുക്ക് എന്തായാലും റൈഡിലോട്ട് കടക്കാം. ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഞാനിപ്പോൾ ട്രാക്ഷൻ ഓൺ ആക്കാം, ഞാൻ ഓടിച്ചുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. വണ്ടിയിൽ എങ്ങനെ റൈഡബിലിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഹാൻഡിലിംഗ് എങ്ങനെയുണ്ട്, പിന്നെ സീറ്റ് കംഫർട്ട് എല്ലാം ഞാൻ പറയാം. സോ ഗൈസ്, നമ്മുടെ R15 V4 വേരിയൻ്റ് ആണിത്. ഇപ്പോൾ നമ്മൾ ഓടിച്ച് തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ അതിനകത്ത് ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് എപ്പോഴാണ് ഇവിടെ ഒരു ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ ലോഗോ അത് ബ്ലിങ്ക് ആവും കേട്ടോ, നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്യാൻ പറ്റുന്ന സമയത്ത്. നമുക്കിപ്പോൾ അറിയാൻ പറ്റും എപ്പോഴാണ് ക്വിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്യേണ്ടത്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ VVA എന്ന് പറഞ്ഞ ആ ഒരു ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ടോപ്പ് എൻഡും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റെവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു എൻജിനും ആണ് ഈ വണ്ടിക്കുള്ളത്. R13 ഒരു അത്രയൊക്കെ ലീനാണ്, അതിലും കുറച്ചുകൂടെ ഒന്ന് ലീനാണ്, പക്ഷെ അത്രയും പണ്ടത്തെ V3 അത്രയും ലീനാണ്. സോ ഇതൊരു എവറി ഡേ യൂസിലും ഈ വണ്ടി വളരെ ബെറ്റർ ആയിരിക്കും. നമുക്ക് ട്രാക്ഷൻ ഓഫ് ചെയ്യാം കേട്ടോ. ട്രാക്ഷൻ ഓഫാണ്, ഇപ്പോൾ മേളിൽ സ്വിച്ച് വന്നിട്ടുണ്ട്, ട്രാക്ഷൻ ഓഫാണ് TCS എന്ന് കാണിക്കുന്നുണ്ട്. അതുകൂടെ തന്നെ രണ്ട് മോഡുണ്ടെന്ന് പറഞ്ഞു, ഒന്ന് ട്രാക്കും ഒന്ന് നമ്മുടെ സാധാ നമ്മുടെ സ്ട്രീറ്റ് മോഡെന്ന് പറഞ്ഞു രണ്ട് മോഡുണ്ട്. അതിന് ലേ ഔട്ടിൻ്റെ വ്യത്യാസമാണ് മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ സ്ലിപ്പർ ക്ലച്ച് ആണെങ്കിലും നമ്മുടെ അഗ്രസീവായിട്ടുള്ള ഡൗൺ ഷിഫ്റ്റിനൊക്കെ ബാക്ക് വീലിൽ ലോക്ക് ചെയ്യാതിരിക്കാൻ സഹായിക്കുന്ന ഒരു നല്ല കാര്യം തന്നെയാണ്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. പിന്നെ 5000 RPM കഴിയുമ്പോൾ നമ്മുടെ ക്വിക്ക് ഷിഫ്റ്റർ വെച്ച് ഓടിക്കാൻ വളരെ സ്മൂത്താണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ക്വിക്ക് ഷിഫ്റ്റർ സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തതാണ് ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആ ഒരു VVA ടെക്നോളജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഒരു ഇൻടേക്ക് രണ്ട് ക്യാം ലോബ്സ് ആണ് വരുന്നത്. ഒന്ന് നമുക്ക് ഒരു ലോവർ റബ്സിന് യൂസ് ചെയ്യുന്ന ഒരു ക്യാം ലോബും, പിന്നെ പറഞ്ഞാൽ നമുക്ക് ഹയർ റബ്സിന് യൂസ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു നല്ല ടോപ്പൻ്റും നമുക്ക് അതുപോലെ തന്നെ ഏകദേശം 55 km/L ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഈ ഒരു V3. തന്നെ നമുക്ക് അത്രയും കിട്ടും. അപ്പോൾ ഇതിന് അതിൻ്റെ ആ ഒരു രീതിയിലോ അല്ലെങ്കിൽ അതിൽ മേളിൽ നമുക്ക് കിട്ടാൻ പോകത്തുള്ളൂ. സോ ഇത്രയും പെർഫോമൻസ് വരുന്ന, ഇത്രയും നല്ല മൈലേജ് തരുന്ന വേറൊരു വണ്ടി ഈ ഒരു ക്ലാസ്സിൽ വളരെ കുറവാണ്. സോ ഓടിക്കുമ്പോൾ അതാണ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ കർവ് എടുക്കുമ്പോഴാണെങ്കിൽ നല്ല ലീൻ ആംഗിളൊക്കെയാണ്, നല്ലൊരു കോൺഫിഡൻസ് ആണ് നമുക്ക് തരുന്നത്, നല്ല ഗ്രിപ്പാണ്. പിന്നെ ടയേഴ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ടയേഴ്സ് അത്ര ഒരു സ്ട്രോങ് ഒന്നും അല്ല MRF സ്റ്റോക്ക് ടയേഴ്സ്, പക്ഷേ നമുക്ക് നല്ല കോൺഫിഡൻസ് ആണ്. നമ്മൾ ആ ഒരു ക്ലിപ്പ് ഓൺസ് നമുക്ക് നല്ല കോൺഫിഡൻസ് ആണ് തരുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ടക്കിങ് ചെയ്ത് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റും ഈ ഒരു വണ്ടിയിൽ. ഇതിനകത്ത് തന്നെ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാം കൂളൻ്റിൻ്റെ. പിന്നെ ഈ ആപ്പ് വഴി നമുക്ക് വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും കേട്ടോ, സർവീസ് ഇൻ്റർവെൽസ് അല്ലാതുള്ള അതിൻ്റെ മെയിൻ്റെനൻസ് എന്തുവാണെന്നും അതും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആപ്പ് വഴി നമ്മൾ കണക്ട് ചെയ്ത് യമഹ കണക്ട് എന്ന് പറഞ്ഞാൽ യമഹയുടെ ആപ്പ് വഴി കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ അറിയാൻ പറ്റും. പിന്നെ കോളിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷനും കാര്യങ്ങൾ ഇവിടെ തന്നെ കാണിക്കും. അപ്പോൾ നമുക്കിതിപ്പോൾ ട്രാക്ക് മോഡിലോട്ട് ഇടാം. ഇപ്പോൾ ട്രാക്ക് മോഡാണ്, അപ്പോൾ ഒരു ലേ ഔട്ട് മാറി കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് ലൈറ്റിൻ്റെ ലൈറ്റൊക്കെ നമുക്ക് കറക്കാൻ പറ്റും.
ഒരു ലേഔട്ട് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയാം ഷിഫ്റ്റ് ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു വൈസർ നല്ല പ്രൊട്ടക്ഷൻ ആണ് തരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓടും. വണ്ടിയിൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓടിച്ചു വന്നത് നമ്മുടെ യമഹ R15V4 M വേരിയൻറ്റ് മോട്ടോ ജി പി എഡീഷൻ. സോ വണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഡിസൈനാണ്, മെയിനായിട്ട് ഇതിൻ്റെ ഡിസൈനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഒരു രക്ഷയില്ല മോനെ, ഈ ഒരു ക്ലാസ്സിൽ അടിപൊളി ഡിസൈൻ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും വളരെ സ്മൂത്താണ്, ഹയർ സ്പീഡിലാണെങ്കിലും വളരെ സ്റ്റേബിളാണ്, ക്വിക്ക് ഷിഫ്റ്റർ ആണെങ്കിലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് 5000 RPM കഴിയുമ്പോൾ. പിന്നെ ഏകദേശം ഒരു ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഇതൊക്കെ സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കേണ്ടായിരുന്നു, ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഹാലജനാണ്. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും ഇതൊക്കെ ഓടിക്കുന്ന സമയത്താണെങ്കിലും വളരെ സ്മൂത്താണ്, നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. ഏകദേശം 142 kg ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു, ഒരു രീതിയിൽ അതൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അത്രയ്ക്ക് സ്മൂത്താണ് വണ്ടി, ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും വളയ്ക്കാനാണെങ്കിലും തിരിക്കാനാണെങ്കിലും ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് കണ്ണു അടച്ച് ഈ വണ്ടിയിൽ അങ്ങനെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ വണ്ടി ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ട്രാക്ഷൻ ഒരു ബിഗിനർ വണ്ടി, ഇപ്പോൾ എല്ലാവരും ചോദിക്കും 155 cc എന്തിനാണ് ട്രാക്ഷൻ കൺട്രോൾ, അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ 155 cc ട്രാക്ഷൻ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ബിഗിനർ വണ്ടി, ബിഗിനറാണ് ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നത്, അപ്പോൾ ഒരു ട്രാക്ഷൻ ഉള്ളൊരു നല്ല കാര്യം തന്നെയാണ്. നമുക്കൊരു സേഫ്റ്റി ഫീച്ചറാണ്, ABS കൂടാതെ ട്രാക്ഷനും വരുന്ന ഒരു നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ഓൾറെഡി ഈ വണ്ടി ഈസിയാണ് യൂസ് ചെയ്യാൻ, ഞാൻ പറഞ്ഞില്ലേ സ്ലിപ്പർ ക്ലച്ച് ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് യൂസ് ചെയ്യാനൊക്കെ. സോ ഈ വണ്ടി വളരെ ഈസിയാണ് യൂസ് ചെയ്യാൻ. സോ ഈ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു അഡീഷൻ എന്ന് പറയുന്നത് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഷിഫ്റ്റ്സ് ആണെങ്കിലും വളരെ ഈസിയാണ് സ്ലിപ്പർ ക്ലച്ച് ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ നമുക്ക് ക്ലച്ചിലെ ഷിഫ്റ്റ്സും പറ്റും, അപ്പ് ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇതിന് ഓട്ടോ ബ്ലിപ്പർ ഇല്ല. ഡൗൺ ഷിഫ്റ്റ് നമ്മൾ ക്ലച്ച് പിടിച്ച് തന്നെ ചെയ്യണം. 5000 RPM നമുക്ക് ത്രോട്ടിൽ, ഫുൾ ത്രോട്ടിൽ തന്നെ നമുക്ക് ഷിഫ്റ്റ് അപ്പ് ചെയ്യാം. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്, ട്രാക്കിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ വണ്ടി ഞാൻ പറഞ്ഞില്ല, ആർക്കാണ് ഇഷ്ടപ്പെടുന്നത്, പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർ, സ്പോർട്ടി വണ്ടികൾ ഇഷ്ടപ്പെടുന്നവർ, ഒരു 150 cc കാറ്റഗറിയിലോട്ട് കയറാൻ, എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ബൈക്കിലോട്ട് കയറാനും നല്ലൊരു വണ്ടി തന്നെയാണ്. കാരണം ട്രാക്ഷൻ കൺട്രോളിൻ്റെ അഡീഷൻ, അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഒരു ഫസ്റ്റ് ബൈക്ക് എടുക്കുന്നവർക്കാണേലും, വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു വണ്ടി നോക്കുന്നവർക്കാണേലും, ഈ വണ്ടി ആണ് എൻ്റെ ഒരു രീതിയിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു യമഹ R15M. അപ്പോൾ ഇതിൻ്റെ ഒരു ഓൺറോഡ് പൈസ എന്ന് പറയാൻ പറയില്ല, 2 lakh തൊട്ടാണ് തുടങ്ങുന്നത്, 2 lakh 18,000. കൂടുതൽ വിവരം വേണമെങ്കിൽ ഷോറൂമിനെ കോൺടാക്ട് ചെയ്യുക, അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു വർത്തായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഓടിക്കുന്നുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വണ്ടി തന്നെയാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ. എനിക്ക് RC 200 ആണെങ്കിലും അതിനൊക്കെ ഒരു മെയിൻ കോമ്പറ്റീറ്ററായിട്ട് പോകാൻ പോകുന്നതാണ്. കാരണം 150 cc ഇത് മത്സരിക്കാൻ പോകുന്നത്, കാരണം അത്രയ്ക്കുള്ള പെർഫോമൻസ് ഈ വണ്ടിയിലുണ്ട്. സോ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു വീഡിയോയിൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ നിൽക്കുക. സോ ഗൈസ്, എപ്പോഴും പറയുന്ന പോലെ, ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. See you in the next video. Peace.